$340 മില്യൺ ഒരാൾക്ക് ലോട്ടറി അടിച്ചു. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ 2800 കോടിയോളം രൂപയാണ് കേട്ടോ. വാഷിങ്ടൺ ഡി സി സ്വദേശിയായ ജോൺ സീക്സ് ആയിരുന്നു ഈ ഭാഗ്യവാൻ. പക്ഷേ ഈ ഭാഗ്യം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ഈ ഭാഗ്യം ലോട്ടറി അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കൃത്യമായ ഭാഗ്യം ഈ വ്യക്തിയെ തേടി എത്തുന്നില്ല, കുറച്ച് താമസമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് രാഹുൽ ജി നാഥ് പറഞ്ഞു തരും. രാഹുലേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കയ്യിൽ കാശില്ലാത്തപ്പോൾ ഒരു ലോട്ടറി എങ്കിലും അടിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ നാട്ടിലെ ഭൂരിഭാഗം പേരും. ആ റിസൾട്ട് വരാൻ ഈ ബമ്പറൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാത്തിരിക്കും, ലോട്ടറി അടിച്ചോ, എന്തെങ്കിലും ഒരു 500 രൂപയെങ്കിലും ഉണ്ടോ എന്ന്. അതിനിടയിലാണ് ഇത്രയും കോടിയോളം രൂപ ലോട്ടറി അടിച്ചിട്ട് അത് കയ്യിൽ കിട്ടാൻ ഭാഗ്യമില്ലാതെ പോകുന്നത്. എന്താണ് പ്രശ്നം? അതെ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഞാൻ ചിന്തിച്ച് നോക്കി, ഈ ജോൺ കീക്സ് എന്നാണ് ചീക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അമേരിക്കയിൽ പോയി ലോട്ടറി എടുക്കുന്നു. ആ ലോട്ടറി ഈ പറഞ്ഞൊരു പവർ ബോൾ ആൻഡ് ഡി സി കമ്പനി പ്രസിദ്ധമായ കമ്പനിയാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന തുകകൾ വലിയ തുകയാണ്. ഇപ്പോൾ ഈ തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2800 കോടിയോളം രൂപയാണ് അവിടുത്തെ ജാക്ക്പോട്ട്, നമ്മൾ ബമ്പർ എന്നൊക്കെ പറഞ്ഞ ജാക്ക്പോട്ട്. അപ്പോൾ ഇദ്ദേഹം ന്യൂമറിക്കൽ എന്താ പറയുക, ഇങ്ങനെ അക്കങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടെ എടുക്കുകയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇദ്ദേഹം റിസൾട്ടിൻ്റെ അന്ന് ആ റിസൾട്ട് നോക്കിയിട്ടില്ല. പിറ്റേന്ന് അവിചാരിതമായി ടിക്കറ്റ് എടുത്തല്ല, എന്നാൽ റിസൾട്ട് നോക്കിയേക്കാമെന്ന് പറഞ്ഞ് സൈറ്റിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കാണുന്നു. അങ്ങനെ സ്വാഭാവികമായി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയുന്നത് സൈറ്റിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ വിജയ് എന്ന് പറഞ്ഞ വിജയുടെ നമ്പറല്ല ഇട്ടത്, മാറിപ്പോയതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു വികാരമുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ മോഹഭംഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പോൾ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്, ഈ കമ്പനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. വിശ്വാസ വഞ്ചന, കരാർ ലംഘനം, അശ്രദ്ധ എന്നൊക്കെ പറഞ്ഞ കുറേ എന്താ പറയുക വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം കാശ് കിട്ടുമായിരിക്കും. ഞാനവിടെ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു മോഹഭംഗം അവിടെയുണ്ട്. കാരണം അദ്ദേഹം ഈ റിസൾട്ട് നോക്കിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ഇല്ലാത്തതുപോലത്തെ ഞാൻ ഇല്ലാതെ ആയതുപോലെ തോന്നി എന്നാണ് പറഞ്ഞത്. പിന്നീട് കൂട്ടുകാരനെ വിളിക്കുന്നു, അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നു, ഉറങ്ങി പിറ്റേന്നാണ് ഈ ഓഫീസിലേക്ക് പോകുന്നത്. ആ രാത്രി അദ്ദേഹം എന്തൊക്കെ ചിന്തിച്ച് കാണും, രാത്രി എന്തൊക്കെ. എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്, ഇത്രയും രൂപ ലോട്ടറി അടിച്ചിട്ടും അത് കയ്യിൽ വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. നിയമം അതിൻ്റെ വഴിക്കൊക്കെ പോയി എത്രയും പെട്ടെന്ന് തരാം കാശ് കയ്യിൽ കിട്ടട്ടെ അല്ലേ. ശരി രാഹുലേ.